എന്താ മോനെ വൈബ്, ഒന്നും പറയാനില്ല. നമ്മൾ ഈ ക്ലൈമറ്റിന് വേണ്ടിയിട്ട്, ഈ തണുത്ത ക്ലൈമറ്റിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഫോഗിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വയനാട്ടിലേക്ക് മൂന്നാറിലേക്കൊക്കെ കിലോമീറ്റർ കണക്കിന് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. ചക്ര, അപ്പോൾ ഇത് നോക്കി, നമ്മളെ കോഴിക്കോട് വയലട വ്യൂ പോയിന്റ് ആണിത്. എന്താ ഒരു ഫീല്! കോഴിക്കോട് നിന്ന് വെറും എനിക്ക് തോന്നുന്നു 30 കിലോമീറ്റർ ഉള്ളിലേ വരുന്നുള്ളൂ, മാക്സിമം 1 hour drive. നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു കിടിലൻ റിസോർട്ടിലാണ് ഞാനുള്ളത്, വയലട വ്യൂ പോയിന്റ് റിസോർട്ട്. അപ്പൊ ദാ ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. അതാ ഇത്രയും നല്ല വ്യൂ ആണ്. ആ വ്യൂ മാത്രമല്ല, നല്ലൊരു ക്ലൈമറ്റ്, നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റും. ഇവിടെ ഒരു 5 cottages ഉണ്ട്. ഈ 5 cottages പൂൾ വില്ലകളാണ് കേട്ടോ, നമുക്ക് പ്രൈവറ്റ് പൂളോട് കൂടിയ വില്ലകളാണ്. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളാണ്. നമുക്കുള്ള ടീയും കോഫിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നമ്മള് ഇന്നത്തെ പരിപാടികൾ, കലാപരിപാടികൾ തുടങ്ങാൻ പോവാണ് കേട്ടോ. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന കോട്ടേജിലാണ് ഞാനിപ്പോ ഉള്ളത്. ഓക്കെ, അപ്പം ഇതൊരു ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ ഫസ്റ്റ് ഫ്ലോറും കൂടി കൂടിയ ഒരു കോട്ടേജ് ആണ്. എല്ലാം ഏകദേശം സെയിം ടൈപ്പ് തന്നെയാണ്. അപ്പൊ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാകുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂളും കൂടി അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ഫസ്റ്റ് ഫ്ലോറിലുള്ള എന്തൊക്കെ ഫെസിലിറ്റീസ് എന്ന് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതാ ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് കയറി വരുന്നത്. റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ കണ്ടല്ലേ, ഈ ഒരു ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടും. അതും വുഡൻ ഫ്ലോറിംഗ് ടൈപ്പാണ്, വുഡൻ ടച്ച് ഉള്ള ടൈലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടുള്ള വ്യൂസ് ആണ്, അടിപൊളി വ്യൂ ആണ് കേട്ടോ. നേരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ ഏരിയ, നല്ല മലകളും കുന്നുകളൊക്കെ ഉള്ള ഏരിയ. വെൽക്കം സിസൽ ഷാക്, എന്തൊക്കെയാണ് സൂപ്പറായിട്ട് നമ്മൾ വന്ന് കേറുമ്പോ തന്നെ ഇങ്ങനെ ഒരു വെൽക്കം നമുക്ക് കിട്ടുമ്പോഴേ, വെൽക്കം ഡ്രിങ്ക് കഴിഞ്ഞ് നേരെ ബെഡിലേക്ക് വരുമ്പോ കാണുന്ന ഇതാണ് വെൽക്കം സിസൽ ഷാക്. അത് മാത്രല്ല, ഇതൊരു സ്കൈ വില്ല ടൈപ്പ് ആണല്ലോ അല്ലെ. നമ്മൾ കിടന്നുറങ്ങുമ്പോ ആകാശത്ത് കിടന്നുറങ്ങുന്ന ടൈപ്പാണ് കേട്ടോ. നോക്ക് ആ വ്യൂവും കാര്യങ്ങളൊക്കെ നോക്ക്. എന്താ മോനെ, ഇതൊന്നും പറയാല്ല. നല്ല വൃത്തിയുള്ള ബാത്റൂം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് എന്താ, നല്ല വൃത്തിയുള്ള ഒരു ബാത്റൂം, അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ള സ്ഥലം, നല്ല തണുപ്പുള്ള ഏരിയ അല്ലെ. അതൊക്കെയല്ലേ, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. യാ, നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിലാണ്, നമ്മള് കോട്ടേജിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതേപോലെ ഒരു ചെയറ്, ലിവിംഗില് ചെയറ്, സോഫ, കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എന്താ, നല്ല അലങ്കാരപ്പണികളായിട്ടുള്ള കണ്ണാടികളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഇതാ ബെഡ്, ബെഡ് ഞാൻ മുകളിൽ കാണിച്ച പോലെ തന്നെയാണ് ബെഡും ഉള്ളത്. ഇതാ ഇടലം ബെഡ്, ഈ വ്യൂ നമ്മൾ ആസ്വദിച്ചും കൊണ്ട് ഈ ബെഡിൽ കിടക്കാം. പിന്നെ നേരെ ഏറ്റവും വലിയ പ്രത്യേകത അറിഞ്ഞാൽ ഇതാ, ഇതാണ് പ്രത്യേകത. റൂമിന് നേരെ വരിക, പൂളിൽ ചാടുക, പിന്നെയും പോവാ റൂമിലേക്ക്, പിന്നെയും ചാടുക. അത് മാത്രമല്ല, ഇതാ ഈ പൂളിൽ നിന്ന് നേരെ കാണുന്ന വ്യൂ നോക്കി, എന്താ ഒരു വ്യൂ അല്ലേ അല്ലേ. ഇതിപ്പോ ഈ ഒരു ഈവനിങ് ടൈമിൽ കുറച്ച് ലൈറ്റ് ഡിമ്മായി പോയിട്ടുണ്ട്, എന്നാലും ഇതാ ഇത്രയും നല്ല കിടിലൻ വ്യൂവില് നമുക്ക് ഇതാ പൂളിൽ കുളിച്ച് ഒരു കപ്പ് കോഫിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നാളുള്ള സുഖകരം ഉണ്ടാവും. ഉണ്ടാവും ഒന്നൊന്നര സുഖമായി കിട്ടും, ഒന്നും പറയാനില്ല. ആ വ്യൂ എടുക്ക, ആ വ്യൂ, ആ റെഡ് കളറിൽ നിൽക്കുന്ന എടുക്ക്. അപ്പൊ നമ്മള് ഈ റിസോർട്ടിൽ വന്ന ഒരു ഗസ്റ്റ് നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ അവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? നിസാം അല്ലെ. എവിടെയാ സ്ഥലം? എവിടെയാ? പയ്യന്നൂർ. എന്താ പേര്? മുബഷിർ അല്ലെ. മോനോ മോള? മോനാണല്ലേ. എന്താ പേര്? എത്ര വയസ്സായി? ഒന്നര വയസ്സ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ റിസോർട്ടിനെ പറ്റി അറിഞ്ഞത്? അറിഞ്ഞത് എന്റെ ഒരു കൂട്ടുകാരൻ വഴി. അങ്ങനെ അറിഞ്ഞതാണല്ലേ. അപ്പൊ നിങ്ങൾ പയ്യന്നൂരിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു? ഇങ്ങോട്ടേക്ക്. ഓക്കെ, എങ്ങനെയുണ്ട് സ്ഥലവും കാര്യങ്ങളും ഒക്കെ? എന്താ അവസ്ഥ? നല്ല വൈബാണ്. നല്ല വൈബാണ് അല്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അതിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ. അപ്പൊ സ്റ്റേയും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ചിക്കൻ സിസിലർ അല്ലേ, അടിപൊളി സംഭവം ഉള്ളല്ലേ.
നമ്മളിതാ വയലട വ്യൂ പോയിന്റ് റിസോർട്ടിലെ ഫുഡ് കിടിലനാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ അത് നേരിട്ട് അനുഭവിക്കാൻ പോവാം. ഇതാ സിസിലേഴ്സ് വന്നിട്ടുണ്ട്, അടിപൊളി ചിക്കൻ സിസിലേഴ്സ് തൊടാൻ പേടിയാണ്ട് നല്ല പുകയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം, കഴിച്ചു എങ്ങനെ ടേസ്റ്റ് നോക്കാം അറിയാം അല്ലേ. ഒന്ന് ട്രൈ ചെയ്യാം. അടുത്ത ഐറ്റംസ് എത്തിക്കുന്നുണ്ടോ മക്കളെ? എന്താ ഐറ്റംസ് കിട്ടും? മലായ് ചിക്കൻ, ഇതൊക്കെ ടിക്കകളല്ലേ. റെഡ് ചില്ലി ചിക്കൻ ടിക്ക, അടുത്തത് റാപ്പ് ചെയ്ത് കിട്ടാ സാറേ. ഗ്രീൻ ചില്ലി, ആഹാ. അടിപൊളിയാ, സൂപ്പർ. ഓക്കെ, അപ്പൊ ഞാനിന്ന് ഇതാ ഗ്രീൻ ചില്ലി ഇട്ടേ. മലായി അല്ലേ, മലായി. വളരെ സോഫ്റ്റ്, അടിപൊളി. അപ്പൊ ഒരു ചെമ്മീൻ കിഴിയും കൂടി ഒന്ന് ഓർഡർ ചെയ്ത്. ഞങ്ങളിപ്പോ ഓർഡർ ചെയ്തൊക്കെ റേഞ്ച് സാധനങ്ങളാട്ടോ. അപ്പൊ അത് ഇതുകൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് പറയാം. അടിപൊളി, സൂപ്പർ. അപ്പൊ അടുത്തൊരു ഡിഷ് ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇത് ഫിഷ് നിർമ്മാണം അല്ലേ, ഫിഷ് നിർമ്മാണം. ഇത് നമ്മുടെ റിസോർട്ടിന്റെ ഓണർ ആണ് കേട്ടോ, ഓണർ ഫാമിലിയാണ്. ഹലോ, മോനുണ്ട്. ഹലോ, ഹായ്, സൂപ്പർ അല്ലേ. ഇതൊരു ഫിഷ് നിർമ്മാണം എന്ന ഡിഷാണ്, അടിപൊളിയാണ്. ഇത് കരിമീനാണല്ലോ അല്ലേ, കരിമീനാണ്. അപ്പൊ ഇത് അത്ര സ്പൈസി ഒന്നല്ല, നമ്മുടെ ഓവർ സ്പൈസി ഫുഡ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വളരെ അടിപൊളിയായിരിക്കും. പക്ഷെ എനിക്ക് കുറച്ച് സ്പൈസി ഫുഡാണ് ഇഷ്ടം, അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ആവറേജ് ഫുഡായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഒന്ന് വിശ്രമിക്കണം, കിടക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അത് കഴിഞ്ഞ് നേരെ നാളെ പൂളിൽ കാണണം. ഓക്കെ, റെഡി, ബൈ. ഞാനിപ്പോ ഈ പൂളിൽ ചാടിയ പോലെ ചാടണോ? അങ്ങനെ ചാടണമെങ്കിൽ നിങ്ങൾ ഈ പൂൾവില്ല കാറ്റഗറി എടുക്കണം കേട്ടോ. ഇവർക്ക് ഈ റിസോർട്ടിന് രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. അങ്ങനത്തെ 5 കോട്ടേജസ് ഉണ്ട്, 2 കാറ്റഗറിയിലാണ് എല്ലാ കോട്ടേജസും വരുന്നത്. ഒന്ന് പൂൾവില്ല കാറ്റഗറി, പിന്നെ ഒന്നുള്ളത് നമ്മുടെ സ്കൈവില്ല കാറ്റഗറി. സ്കൈവില്ല നമ്മുടെ ആകാശത്ത് കിടന്നുറങ്ങുന്ന പോലെയാ. ഞങ്ങള് നൈറ്റ് ഉറങ്ങിയത് സ്കൈവില്ലയിലാണ്. അപ്പൊ അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ ഈ റിസോർട്ട്. ചെറിയ പ്രോപ്പർട്ടി ആണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ബെഡൊക്കെ കിടലാണ്, 4-star സെറ്റപ്പിലുള്ള ബെഡാണ്. ഈ ഒരു സെറ്റപ്പ് ശരിക്കുമാണ് നമ്മൾ പണ്ട് ബാലി പോയപ്പോ കിട്ടിയിട്ടുള്ളത്. ബാലിയിലൊക്കെയാണ് ശരിക്കും ഈ ടൈപ്പ് വ്യൂവും അതുപോലെ ഇങ്ങനത്തെ ഈ പൂളില്ല ടൈപ്പ് കോട്ടേജസ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഐറ്റംസ് തന്നെ പുട്ട്, പൂരി, ചന മസാല, കടലക്കറി, കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വാട്ടർമെലൻ. നാടൻ ഭക്ഷണം ഒരു വെറൈറ്റി തന്നെയാണ് സാധാരണ ബുഫേ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യല്. അപ്പൊ ഇന്ന് നമുക്ക് എന്താ അറിയോ, ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഇങ്ങനെ വേണം നമുക്ക് ഇതാണ് നല്ല കേട്ടോ, ഈ വ്യൂ ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാലോ. അപ്പൊ ഇത് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കല്ലേ. നമ്മുടെ ഈ വയലട വ്യൂ പോയിന്റിലെ ഫുഡ് ഉണ്ടല്ലോ, കിട്ടു കിട്ടലും ഫുഡ് ആയിരുന്നു കേട്ടോ. നമുക്ക് എന്തൊക്കെ കിടലും കിടലും സാധനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ആ ഉണ്ടാക്കി തന്നെ നമ്മുടെ ഷെഫിനെ നമുക്കത് പരിചയപ്പെടാം. ഹലോ, എന്താ പേര്? ആകാശ്. എവിടെയാണ് സ്ഥലം? എവിടെയാ? ബാലുശ്ശേരി തന്നെയാണ് അല്ലേ, തൊട്ടടുത്താണല്ലോ അല്ലേ. ഓക്കെ ഓക്കെ, എവിടെന്നാ പഠിച്ചതൊക്കെ? അതിന്റെ ഗുണം കാണാണ്ടായിരുന്നു. അമ്മ ഫുഡ് അടിപൊളിയായിട്ടുണ്ട്, ഫിഷ് നിർമ്മാണം അടിപൊളിയായിരുന്നു. പിന്നെ ചെമ്മീൻ കിഴി ഉണ്ടല്ലോ, ചെമ്മീൻ കിഴി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ജാക്കറ്റ് അത് അതിന്റെ ഗ്രേവി വരെ അടിച്ചു മാറ്റിക്കാണ്ട് ഒന്നും കിട്ടിയില്ല. പിന്നെ നമുക്ക് ചിക്കൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി തന്നെ, ചിക്കൻ ടിക്ക അല്ലേ. ചിക്കൻ ടിക്ക ഒരു 3-4 വെറൈറ്റി ആയിട്ടാണ് ചിക്കൻ ടിക്ക ഉണ്ടാക്കി തന്നത്, അതും സൂപ്പർ ആയിട്ട്. പിന്നെ നമ്മളെ പുക വേണമെന്നായിരുന്നു സിസിലേഴ്സ് അല്ലേ, ചിക്കൻ സിസിലേഴ്സ്, അതൊക്കെ വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് അല്ലെ വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട്. മെനു കാർഡൊക്കെ ഞാൻ കണ്ടിരുന്നു, ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളുണ്ട്. ഫുഡൊക്കെ എന്തായാലും ടോപ്പാണ്, ഒന്നും പറയാനില്ല. അപ്പൊ വയലട വ്യൂ പോയിന്റ് റിസോർട്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണ്ടേ? റേറ്റും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സീസൺ ആണ്, അത് നിങ്ങൾക്ക് അറിയാം. സീസണബിൾ ആയിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നിലയിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം, നമ്മുടെ വീഡിയോ കണ്ടതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തുതരും. അപ്പൊ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പൊ നേരെ വരാം, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് വരാം, അടിച്ച് വിളിക്കാം.